ഫിലിം ഫ്ലിക്സിലേക്ക് സ്വാഗതം. നിർമ്മാതാക്കളെ മനോരോഗികൾ എന്ന് വിളിച്ചതിൽ മാപ്പ് ചോദിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ഷെയ്ൻ നിഗം. മാപ്പ് ചോദിച്ചുകൊണ്ട് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവർക്കാണ് ഷെയ്ൻ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത്. വിഷയം രമ്യബായി പരിഹരിക്കണം എന്നാണ് കത്തിൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ മാപ്പ് അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കത്തിലുള്ളത് ഖേദപ്രകടനം മാത്രമാണെന്ന് അവർ പറഞ്ഞതായി 24 ന്യൂസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നേരത്തെയും വിവാദ പ്രസ്താവനയിൽ ഷെയ്ൻ ശബാവടം നടത്തിയിരുന്നു. പ്രസ്താവന വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടനയിലെ മുഴുവൻ അംഗങ്ങൾക്കും മനോരോഗമുണ്ടെന്ന് പറഞ്ഞു എന്നുമാണ് വാർത്തകളിൽ വന്നതെന്നും, എന്നാൽ താൻ അത്തരത്തിലല്ല പറഞ്ഞതെന്നുമാണ് ഷെയ്ൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, നിർമ്മാതാക്കൾക്ക് മനോവിഷമുണ്ടോ എന്ന ചോദ്യത്തിന് മനോവിഷമമാണോ അതോ മനോരോഗമാണോ എന്ന് തിരിച്ച് ചോദിച്ചത് മാത്രമാണ് താൻ ചെയ്തത് എന്നാണ് ഷെയ്ൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. ഞാൻ എന്റെ രീതിയിലുള്ള ചിരിച്ചുകൊണ്ടുള്ള മറുപടി മാത്രമാണ് നൽകിയതെന്നും ഷെയ്ൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഷെയ്ൻ നിഗത്തിനെതിരായ നിലപാടിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് വ്യക്തമാക്കി നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. സംഘടനാ പ്രസിഡന്റ് എം രഞ്ജിത്ത് ആണ് ഇക്കാര്യത്തിലുള്ള നിർമ്മാതാക്കളുടെ നിലപാട് അറിയിച്ചത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാത്ത അനുഭവമാണ് ഷെയ്ൻ നിഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും, ഉല്ലാസം സിനിമ ഡബ് ചെയ്ത് തീർക്കാതെ ഷെയ്നുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇല്ലെന്നുമാണ് ഈ വിഷയത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രസിഡന്റായ എം രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുറച്ചു നാളുകളായി വിവാദങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന താരമാണ് ഷെയ്ൻ നിഗം. ഈ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെയിടെ ഷെയ്ൻ നിഗത്തിന്റെ വലിയ പെരുന്നാള് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതുപോലെ തന്നെ നല്ല നല്ല ചിത്രങ്ങളുമായി ഷെയ്ൻ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് ആരാധകരുടെ ഭാഗം. എന്നാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കുന്നതുകൊണ്ട് ഷെയ്ൻ വിഷയത്തിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫ്ലിക്സ്.